ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നേരെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നത് തന്നെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഡിജിറ്റലിന് പകരം നിങ്ങൾ വെക്ടർ ആർട്ടും ടൈപ്പ് ചെയ്താൽ പൊളിയായിരിക്കും. ഡിജിറ്റൽ കുറച്ചുകൂടി റിയാലിറ്റി ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഡിജിറ്റൽ യൂസ് ചെയ്തത്. ഇപ്പോൾ വെക്ടർ ആർട്ടിൽ ഇമേജസ് ആയാലും ക്രിയേറ്റീവ് ഡ്രോയിങ് തന്നെയാണ്, അത് പൊളി തന്നെയാണ്. ഇപ്പോൾ വെക്ടർ ആർട്ടും ബോയോ വെക്ടർ ആർട്ട് ഗേളും നിങ്ങളുടെ ചാനലിൻ്റെ അനുസരിച്ച് പോയിരിക്കണം. ഗേൾസ് ഗെയിമർ ആണെങ്കിൽ ഗേൾ അടിച്ചിട്ട് അതിൽ ചെയ്താൽ മതി. സോ നമ്മൾ പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു ക്യാപ് കട്ട് എന്ന് പറഞ്ഞ വീഡിയോ എഡിറ്റിംഗ് ആപ്പാണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നേരെ ഗൂഗിളിൽ പോവുക, ക്യാപ് കട്ട് ഡൗൺലോഡ് എന്ന് അടിച്ചാൽ മതി. പിന്നെ ക്യാപ് കട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ക്യാപ് കട്ട് യൂസ് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വി പിൻ ഓൺ ചെയ്തിട്ട് ക്യാപ് കട്ടിലേക്ക് മാറാം. ആദ്യം വി പിൻ ഓൺ ചെയ്യുക, എന്നിട്ട് ക്യാപ് കട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് ഒന്നുകൊണ്ട് ക്യാപ് കട്ട് ഓൺ ചെയ്യുക, നല്ല ക്യാപ് കട്ടിലെ എല്ലാ എഫക്ട്സും നമുക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. സോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ ഓൺ ചെയ്ത് വെക്കുക. എല്ലാ ദിവസവും രാത്രി നമ്മൾ ലൈവ് സ്ട്രീം നടക്കുന്നുണ്ട്, പ്ലസ് ഇങ്ങനത്തെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ വലിയ കമൻറ്റുകളും നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ വീഡിയോ കൃത്യമായിട്ട് വാച്ച് ചെയ്യാൻ കൃത്യം സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. എനിക്ക് എല്ലാവർക്കും അത് കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇങ്ങനത്തെ കിട്ടിക്കാഴ്ച തമ്മിൽസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈസിയാണ്, വെരി വെരി ഈസിയാണ്. ബാക്കി എല്ലാ തമ്മിലേക്കാളും വലിയ ബുദ്ധിമുട്ടുകൾ വരേണ്ട ആവശ്യമൊന്നുമില്ല. അക്കൊറ്റ ആപ്പിൽ നടക്കും, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ പോയി ഡൗൺലോഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരെണ്ണം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ചെയ്തുണ്ടാക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളവരെ തമ്മിൽ എന്ന് വെച്ചാൽ കുറേ മന്ന അതൊക്കെ ഉണ്ടാവും, ബട്ട് നമ്മൾക്ക് തമ്മിൽ ക്യൂട്ടാവണം, ഒരാൾ കാണുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യണം, ക്ലിക്ക് ബൈറ്റിലൊക്കെ കാര്യമുണ്ട്. സോ അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു തമ്മിൽ കുറേ ആൾക്കാർ നമ്മളത് പറഞ്ഞു, ഓ ഇത് പൊളിയാണ്, ഇത് കണ്ടിട്ടാണ് എനിക്ക് ഏഴ് വന്നതൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ അത് ട്യൂട്ടോറിയലായിട്ട് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന എല്ലാ കാര്യവും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, അതുപോലെ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാ ദിവസവും രാത്രി സ്ട്രീംസ് ഉണ്ടാവും, ഞായറാഴ്ച ഉച്ചയ്ക്ക് നമ്മൾ സ്റ്റെമ്പിൾ കഴിഞ്ഞ് പറഞ്ഞ ഗെയിം സ്ട്രീമിംഗ് ഉണ്ടാവും കേട്ടോ. സോ എല്ലാവരും ക്യാപ് കാർഡ് ഓർഡർ ചെയ്ത് വി പി യൂസ് ചെയ്ത് ക്യാപ് കാർഡ് ഓപ്പൺ ചെയ്തു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ രണ്ട് സാധനങ്ങൾ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ, ഒരെണ്ണം അതിൻ്റെ മോൾ ഭാഗം എങ്ങനെയാണ് ചെയ്യുന്നതും അതിൻ്റെ അടിഭാഗത്തിൽ ഏതൊക്കെ സാധനം ക്ലിക്ക് ചെയ്താലും ഏതൊക്കെ കൃത്യമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതും ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ പോസ് ചെയ്ത് ഓരോ ഭാഗങ്ങൾ ചെയ്ത ഒരു തവണ ചെയ്തതിനൊക്കെ ശരിയാവും. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഡൗട്ട് വരാണെങ്കിലും വീഡിയോ പോസ് ചെയ്ത് വാച്ച് ചെയ്യുക, അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. ബിക്കോസ് നമുക്ക് ഒറ്റ ടൈമിൽ രണ്ട് സൈഡും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ യൂട്യൂബിലും ക്യാപ് കട്ടിലും ഒറ്റ ടൈം ഒരുമിച്ച് നോക്കാൻ പറ്റുമെന്ന് നോക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ക്യാപ് കട്ടിലും ചെയ്ത് ചെയ്താൽ പോയാൽ മതി. പിന്നെ ഈ ഒരു സാധനം ഏതൊരു പയ്യനും ഏതൊരു ചെറിയ ചെക്കനായാലും ആർക്കായാലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ എഫക്ട്സ് ഒക്കെ ആയാലും നമുക്ക് വി പി എൻ തന്നെ യൂസ് ചെയ്ത് ഓർഡർ ചെയ്യാം. വി പി എൻ ഓൺ ആക്കി ഇടണമെങ്കിൽ ക്യാപ് കട്ടിൽ എന്ത് ചെയ്യണമെങ്കിലും നല്ല കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എഫക്ട്സ് ആയാലും ടാപ്പ് ചെയ്താൽ മതി, ഡൗൺ ആവും. പിന്നെ വി പി എൻ യൂസ് ചെയ്യുന്ന വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കുറേ ആൾക്കാർ ഡൗട്ടുണ്ട്, എനിക്ക് അതിന് ഡൗട്ട് ഉണ്ടായിരുന്നു, കൃത്യമായിട്ട് പറയുന്നത് വി പി യൂസ് ചെയ്യുന്ന നമുക്കൊരു കുഴപ്പമില്ല. വി പി എൻ ക്യാപ് കട്ട് ഉപയോഗിക്കുമ്പോൾ വി പി യൂസ് ചെയ്യുന്ന ക്യാപ് കട്ടിൻ്റെ പരിപാടി വരുമ്പോൾ വി പി എൻ ഓഫ് ചെയ്യാം. അപ്പോൾ വി പി എൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ ടെർബോ വി പി എൻ സെർച്ച് ചെയ്താൽ മതി, അത് കൃത്യമായിട്ട് കിട്ടും. എന്നിട്ട് അത് ഒരു 4 MB 5 MB അങ്ങനെ ഉള്ളത് ഡൗൺലോഡ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് അത് സ്റ്റാർട്ടൊക്കെ ആയി അപ്പോൾ വി പി എൻ സെറ്റ് ആയിക്കും. സോ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.